ആലുവയിൽ വനിതാ ഡോക്ടറെ ബന്ദിയാക്കി 60 പവൻ സ്വർണവും 250,000 രൂപയും കവർന്നു. ചെങ്ങമനാടുള്ള ഡോക്ടർ ഗ്രേസ് മാത്യുവിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. പൊട്ടിച്ച കുപ്പി കഴുത്തിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മുഖംമൂടി സംഘം ആഭരണങ്ങൾ കവർന്നതെന്ന് ഡോക്ടർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പുലർച്ചെ 2:30 വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് കവർച്ചാ സംഘം അകത്തേക്ക് കയറുന്നത്. അക്രമികൾ മുറിയിലെത്തിയപ്പോൾ ഉറക്കത്തിലായിരുന്നു ഡോക്ടർ. ശബ്ദം കേട്ടുണർന്നതോടെ സംഘത്തിലെ ഒരാൾ പൊട്ടിച്ച മദ്യക്കുപ്പി കഴുത്തിൽ വെച്ച് എതിർക്കരുതെന്നാവശ്യപ്പെട്ടു. തുടർന്ന് അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങൾ കയ്യിൽ കരുതിയ ചാക്കിലേക്ക് മാറ്റി. 1,00,000 രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണങ്ങളടക്കം ഏതാണ്ട് 60 പവനിലേറെ സ്വർണ്ണാഭരണവും 78,000 രൂപയും കവർച്ച നടത്തിയെന്നാണ് കരുതുന്നത്. നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങൾക്ക് ഇനി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ എതിർത്തില്ല. അതുകൊണ്ട് അവരെന്നെ ഒന്നും പിന്നെ ചെയ്തില്ല. എന്നാലും എൻ്റെ കയ്യിൽ കിടന്ന വളയൊക്കെ വലിച്ചൂരിയെടുത്തു. കുറച്ച് പരിക്കൊക്കെ പറ്റി. കയ്യിൽ കിടന്ന മോതിരം, കാലിൽ കിടന്ന കൊലുസ് ഒക്കെ ഊരിയെടുത്തു. മുഖംമൂടി ധരിച്ചിരുന്ന സംഘം മലയാളത്തിലായിരുന്നു സംസാരിച്ചത്. കവർച്ച നടത്തി അക്രമികൾ വീട് വിട്ടതോടെ ഡോക്ടർ അയൽവാസികളെ വിളിച്ചുകൂട്ടുകയായിരുന്നു. ബന്ധുവിന്റെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ബാങ്ക് ലോക്കറിൽ നിന്നും കഴിഞ്ഞ ദിവസം എടുത്തതാണ് ആഭരണങ്ങൾ. ഗ്രേസ് മാത്യുവിന്റെ ഭർത്താവ് ന്യൂയോർക്കിലും മകൻ നേവിയിലുമാണ് ജോലി ചെയ്യുന്നത്. ചെങ്ങമനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഗൈനോക്കോളജിസ്റ്റാണ് ഗ്രേസ് മാത്യു. പലപ്പോഴും വീട്ടിൽ തനിച്ച് താമസിക്കാറുള്ള ഡോക്ടറെക്കുറിച്ച് കൃത്യമായ അറിവുള്ളവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.